Hi friends, welcome back to my YouTube channel. Inna njan ningalumay share cheyyunnathu adipoli gardening idea aanu. Adu endanu vachchaal namukku oru PVC pipe ubayogichukondu engane oru adipoli plant thoon engane undakkanna. Oru 10 inchinte waste pipe aanu namukku kittiyathu. Namukku panchayath vazhi kittiyathaanu jeeva waste inu vendittu kittiya oru pipe aanu. Aa pipe aanu njan innu ivide plant cheyyunnathinayittu ubayogikkunnathu. Oru adipoli gardening namukku cheyyan pattum aa oru pipe ubayogichukondu. Ningalude kayilum idu polulla PVC pipe undengil ningalkkum cheyyavunnathaanu. Appol namukku video ilettu kadakkam. അപ്പോൾ അതിനായി നമ്മൾ ഇവിടെ 10 ഇഞ്ചിന്റെ പിവിസി പൈപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് ഇത് ഏകദേശം ഒരു 4 അടി ഹൈറ്റ് വരുന്ന ഒരു പൈപ്പാണ് ഇത് ഈ ഒരു പൈപ്പിൽ നമുക്ക് കുറച്ച് ഹോളുകൾ ആദ്യം ഉണ്ടാക്കി കൊടുക്കാനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു ലൈൻ ഇവിടെ ഇങ്ങനെ വരച്ചു കൊടുക്കണം അതിനുശേഷമാണ് നമ്മൾ എവിടെയൊക്കെയാണ് ഹോൾ വേണ്ടതെന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നത് അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പെൻസിൽ ഉപയോഗിച്ചുകൊണ്ട് ഒരു ലൈൻ ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ ലൈൻ കംപ്ലീറ്റ് ആയതിന് ശേഷം നമുക്ക് ഓരോ ഹോൾ എവിടെയൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അവിടെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം ആദ്യം ഇപ്പോൾ ഇതാ ഞങ്ങൾ സെൻട്രലിൽ ഒരു ഹോൾ മാർക്ക് ചെയ്തിട്ടുണ്ട് അതിന് നേരെ താഴെയായിട്ടും നമ്മൾ ഒരു ഹോൾ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇവിടെയൊക്കെ നമ്മൾ ചെടി വെച്ച് കൊടുക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഒരു മരക്കുറ്റിയുടെ ഷേപ്പിലാണ് നമ്മളിപ്പോൾ ഈ ഒരു പൈപ്പ് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ നമ്മൾ ഇങ്ങനെ തിരിച്ചു വെച്ചിട്ട് ഓരോ സൈഡിലും നമ്മൾ ഇങ്ങനെ വരച്ചു കൊടുക്കണം നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ പൈപ്പ് നമുക്ക് ഒരു മരക്കുറ്റിയുടെ ഷേപ്പിലാക്കി എടുത്തിട്ട് ആ മരക്കുറ്റിയിൽ ഓരോ കിളിപ്പൊത്ത് പോലെ ആകാനാണ് നമ്മൾ ഇവിടെ ഇങ്ങനെ ചെയ്യുന്നത് മാർക്ക് ചെയ്ത ഭാഗം നമുക്ക് ഇതിനു ശേഷം കട്ട് ചെയ്ത് കൊടുക്കാം പൈപ്പിൻ്റെ അകത്തെ എല്ലാ ഹോളുകളും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം ഒരു 10 ഹോളുണ്ട് ഞങ്ങളിപ്പോൾ ഇട്ടിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഓരോ ഹോളിലേക്കും നമുക്ക് ഓരോ പൈപ്പ് പീസ് ഇത് ഇവിടെ വെച്ച് കൊടുക്കണം കാരണം ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ മണ്ണ് നിറയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നത് മണ്ണ് നിറയ്ക്കുമ്പോൾ ഈ ഒരു ഹോളിലൂടെ പുറത്തേക്ക് മണ്ണ് വരാതിരിക്കാനായിട്ടാണ് നമ്മൾ ഈ ഒരു പൈപ്പിൻ്റെ പീസ് വെച്ച് കൊടുക്കുന്നത് അതിനുശേഷം ഈ പീസിൻ്റെ മുകളിലായിട്ട് വേറൊരു പീസ് കൂടെ പൈപ്പിൻ്റെ കട്ടിങ് പീസ് കൂടെ വെച്ച് കൊടുക്കേണ്ടതാണ് സോൾവെൻ്റ് ഉപയോഗിച്ച് നമ്മളിവിടെ ഒന്ന് ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഓരോ പൈപ്പിനും ഞങ്ങളിങ്ങനെ പല രീതിയിൽ കവറിങ് റെഡിയാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് സെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇനി നമ്മളിവിടെ ഗാർഡനിലേക്ക് സെറ്റ് ചെയ്യാൻ പോവുകയാണ് ആദ്യമായി ഈ ഒരു പൈപ്പ് സ്ട്രോങ് ആയിട്ടിരിക്കുന്നതിന് വേണ്ടി നമുക്ക് ഒരു കമ്പി നമുക്ക് ഫസ്റ്റ് അടിച്ചു കൊടുക്കണം ആ കമ്പി അടിച്ചതിന് ശേഷം അതിൻ്റെ പൊക്കത്താണ് നമ്മൾ ഈ ഒരു PVC പൈപ്പ് സെറ്റ് ചെയ്തിട്ട് അതിലാണ് മണ്ണിട്ട് കൊടുക്കുന്നത് ഇത്
ഇതിലേക്ക് നമ്മൾ മണ്ണ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കമ്പോസ്റ്റും മിക്സ് ചെയ്ത വളവും എല്ലാം മിക്സ് ചെയ്ത ഒരു മണ്ണാണ് എടുത്തിരിക്കുന്നത് ഇത് നമ്മൾ ഈ പൈപ്പിന്റെ അകത്തേക്ക് ഫിൽ ചെയ്യുകയാണ് അതിൽ ഓരോ ഹോളിന്റെ ഗ്യാപ്പ് എത്തുമ്പോഴേക്കും നമുക്ക് ഈ പൈപ്പ് വെച്ച് അത് അടച്ചു കൊടുക്കേണ്ടതുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഹോൾ വഴി മണ്ണ് പുറത്തേക്ക് വരാത്ത രീതിയിൽ നമ്മൾ സിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് ഈ ഒരു ഹോൾ വരെ മണ്ണ് ഫില്ലായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ പി വി സിയുടെ ഒരു പീസ് വെച്ച് കൊടുത്ത് അതിൻ്റെ മുകളിലേക്ക് മണ്ണ് നിറച്ച് കൊടുക്കാവുന്നതാണ് അങ്ങനെ ഓരോ ഹോളും നമ്മൾ പി വി സി പൈപ്പ് വെച്ച് മൂടി മണ്ണ് ഫില്ല് ചെയ്യുക ഇവിടെ ആ ഒരു പി വി സി പൈപ്പിൻ്റെ പീസിന് പകരം ഞങ്ങൾ ഇവിടെ ഒരു ചെറിയ ഒരു പോട്ട് കട്ട് ചെയ്ത് ആ പോട്ടും നമുക്ക് വെച്ച് കൊടുക്കാവുന്നതാണ് അത് ഞങ്ങൾ ഇങ്ങനെ രണ്ട് പീസായിട്ട് കിട്ടുമ്പോൾ ആ രണ്ട് പീസും നമുക്ക് രണ്ട് ഹോളിലായിട്ട് വെച്ച് കൊടുക്കാവുന്നതാണ് മണ്ണെല്ലാം നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട് ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പെയിൻറിങ് ആണ് ആദ്യമായിട്ട് നമ്മളൊരു വൈറ്റ് കോട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട് വൈറ്റ് കോട്ട് ഇത് ഇനാമൽ പെയിൻ്റ് ആണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇതെല്ലാം ഇവിടെ തന്നെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്ന പെയിൻറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഒരു അടിയുടെ ഒരു കളറിലേക്ക് നമ്മൾ ആക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് ബ്രൗൺ കളറ് ഉണ്ട് അതേപോലെ തന്നെ യെല്ലോ കളറും ഉണ്ട് ബ്ലാക്ക് കളറുണ്ട് ഈ നാല് കളർ വെച്ചാണ് നമ്മൾ ഇതൊരു തടിയുടെ കളറിലേക്ക് മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് ഈ പെയിൻറ്റിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ഒരു ദിവസം ഇതൊന്ന് ഡ്രൈ ആകാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഓരോ പ്ലാന്റും ഇതിൽ നട്ടു കൊടുക്കാവുന്നതാണ് ഇപ്പോൾ എല്ലാ പ്ലാന്റും ഞാൻ നട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഈ പ്ലാന്റിനെല്ലാം കുറേശ്ശെ വെള്ളം തളിച്ചു കൊടുക്കാവുന്നതാണ് Thank you.
ഫ്രണ്ട്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക.